എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് നല്ല മനോഹരമായ ഒരു കാർഡ്ബോർഡ് ആർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, വീടിന് മുൻപിൽ നല്ലൊരു നെയിം ബോർഡ് വയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല പൈസ ചിലവുണ്ട്. ഉപേക്ഷിച്ച് കളയുന്ന പാഴ് വസ്തുക്കളെ കൊണ്ട് എങ്ങനെയാണ് മനോഹരമായ ഒരു നെയിം ബോർഡ് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ ചുരുങ്ങിയ മുതൽമുടക്കിൽ പ്രകൃതി സൗഹൃദമായിട്ട് അങ്ങനെ മനോഹരമായൊരു നെയിം ബോർഡ്, അതാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് കാർഡ്ബോർഡും അതുപോലെ കുറച്ച് പശയും പെയിൻറ്റും ടിഷ്യൂ പേപ്പറും, അത്രയും കുറച്ച് ഒക്കെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു കഷ്ണം കാർഡ്ബോർഡ് എടുക്കുക. നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന കാർഡ്ബോർഡ് പെട്ടിയില്ലേ, ആ പെട്ടിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു റൗണ്ട് നമ്മൾ മുറിച്ചെടുക്കുക. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടോ, അതുപോലെ. അത് നമുക്ക് എത്ര വലിപ്പമുള്ള റൗണ്ടാണ് വേണ്ടത് എന്ന് വെച്ചാൽ ആ വലിപ്പത്തിൽ നല്ല ഒരു റൗണ്ട് മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന പാഴ് കട്ടി പേപ്പറിൻ്റെ മുറിച്ചെടുത്ത് ഇതുപോലെ കണ്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ കാർഡ്ബോർഡുമായി കഷ്ണങ്ങളുമായി ഇത് എന്നിട്ട് ഇനി ഇങ്ങനെ വെച്ച് നോക്കണം. ഇത് നമ്മളൊരു ഇഷ്ടികയുടെ രൂപത്തിലാക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഇഷ്ടികൾ പോലെ തോന്നുന്ന വിധത്തിലാണ് നമ്മളിത് മുറിച്ചെടുക്കേണ്ടത്. ഉണ്ടോ, ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങളിതുപോലെ വച്ച് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നല്ല മനോഹരമായിട്ട് ഭംഗിയായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം. കാർഡ്ബോർഡിൽ നിറച്ച് നമ്മളത് ഒട്ടിക്കണം. അത് നമ്മളൊരു ഇഷ്ടിക വെച്ച് പണിയുകയാണെങ്കിൽ എപ്രകാരമാണോ അതുപോലെ അതനുസരിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും ഒട്ടിച്ചെടുത്തു. ഇപ്പോൾ ശരിക്കും നമുക്ക് അതൊരു ഇഷ്ടിക വെച്ച് പണിത ഒരു പ്രതീതി തോന്നുന്നില്ലേ കാർഡ്ബോർഡ് കാണുമ്പോൾ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതങ്ങ് മൊത്തം കവർ ചെയ്യണം. ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം. ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പശ തേച്ചിട്ട് വേണം നമുക്കിത് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് പശ തേച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചു. എന്നിട്ട് ഇനി അത് ബാക്ക് ഭാഗത്തേക്ക് വീണ്ടും നല്ല ഭംഗിയായിട്ട് നല്ലോണം ഒട്ടിച്ച് നല്ല ഫിനിഷിങ് ആക്കി വയ്ക്കണം. കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെയായി നല്ല റൗണ്ട്, നല്ല ഭംഗിയായിട്ട് റൗണ്ടിൽ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തീർന്ന ഗുളികയുടെ ഒക്കെ സ്ട്രിപ്പോ എന്തെങ്കിലും ബലമുള്ള ഒരു സാധനം കൊണ്ട് നമ്മൾ ശരിക്കും അതിനകത്ത് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇഷ്ടിക നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശരിക്കും ഇഷ്ടികയുടെ ഷേപ്പ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടികയുടെ പെയിൻ്റ് അടിക്കണം. ഇഷ്ടികയുടേതായ കളർ കണ്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ഇഷ്ടിക വെച്ച് പണിത പോലെ മനോഹരമായില്ലേ ഇത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഉണ്ടോ, നല്ല തെളിച്ചത്തിൽ വേണമെങ്കിൽ നല്ല വെട്ടുകല്ലിൻ്റെയൊക്കെ പോലെയുള്ള കളർ കൊടുത്ത് ഇങ്ങനെ തെളിച്ചത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ തെളിച്ചത്തിൽ വെച്ച് എഴുതാം. അതല്ല കുറച്ച് പായലൊക്കെ പിടിച്ച പോലെ തോന്നണമെങ്കിൽ അതിൻ്റെ സൈഡിലൂടെയെല്ലാം ഡാർക്ക് പച്ചയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് നന്നായി തെളിഞ്ഞിരിക്കണെയാണ് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ വീട്ടുപേരും ഒക്കെ എഴുതാം. അതല്ല കുറച്ചുകൂടി പഴയതായിട്ട് തോന്നുന്ന തരത്തിൽ കുറച്ച് മങ്ങിയിരിക്കണമെങ്കിൽ ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ വരച്ച് ഇങ്ങനെ അല്പം പച്ച കളറൊക്കെ കൊടുത്ത് നമുക്കല്ലാതെ ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ ക്ലേ എടുക്കുക. ക്ലേ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടുപേര് നമ്മൾ അതിൽ ഒട്ടിച്ചു വയ്ക്കണം. ക്ലേ എടുത്ത് വീട്ടുപേര് ഒട്ടിച്ചു വയ്ക്കണം. കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ ഒരു കളറിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഒട്ടിക്കാം. അതല്ലെങ്കിൽ ഇതുണ്ടോ, ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആക്കിയിട്ട് വെച്ചാൽ കുറേ കൂടെ പഴക്കം തോന്നാൻ ഭാഗത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ഇനി ഇങ്ങനെ പേര് നമ്മൾ ക്ലേ കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൂവൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ല ആളുടെ പേരും വീട്ടുപേരും ചേർത്ത് എന്നിട്ട് നമുക്ക് ചതുരത്തിലൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് നമ്മളുടെ കലാവാസന അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കത് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ റെഡിയാക്കിയെടുത്ത് ഒട്ടിച്ച് നമുക്കിഷ്ടപ്പെട്ട
പെയിൻ്റ് അടിക്കുക. വെള്ള നിറത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടോ, പച്ച നിറത്തിൽ അടിച്ചപ്പോൾ അതിങ്ങനെയായി. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ. അതുപോലെ ഇപ്പോൾ ഈ വീട്ടുപേരിന് കറുപ്പ് നിറമാണ് കൊടുത്തത്, അത് തൊട്ടടുത്തുള്ള ഡിസൈനൊക്കെ പച്ച നിറത്തി കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് നല്ല ഒരു നെയിം ബോർഡ് കിട്ടി. ഈ നെയിം ബോർഡ് ഇനി ഇതിലും മനോഹരമാക്കാം കേട്ടോ. നിങ്ങളുടെ കലാവാസനയനുസരിച്ച് നിങ്ങൾക്കിത് എത്ര മനോഹരമാക്കണോ അത്രയും മനോഹരമാക്കാം. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയൊരു പാറ്റേൺ മാത്രമാണ്. കാർഡ്ബോർഡിൽ നമുക്കിങ്ങനെ ചെയ്യാം, അത് മാത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോഴിങ്ങനെ പ്രകൃതി സൗഹൃദപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്ലാസിൻ്റെ ഫ്രണ്ടിലോ വീടിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് തയ്യാറാക്കി പ്രദർശിപ്പിക്കാനായിട്ട് കഴിയും. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് നിർമ്മിച്ചു നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് നന്ദി. നമസ്കാരം.